ആലപ്പുഴയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. ആദ്യ ദിവസം പൊതുസമ്മേളനം, രണ്ടാം ദിവസം പ്രതിനിധി സമ്മേളനം എന്നിങ്ങനെയാണ് സംഘടിപ്പിച്ചത്. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി ഷിബു എസിനെയും ട്രഷററായി മോഹനൻ പിള്ളയുമാണ് തെരഞ്ഞെടുത്തത്. KSEBയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, റൈറ്റ് ഓഫ് വേ സ്കീം നടപ്പാക്കുക, പ്രാദേശിക ചാനൽ നടത്തിപ്പിന് പ്രതികൂലമായി വരുന്ന നീക്കങ്ങൾ തടയുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടായി. ആലപ്പുഴയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. ആദ്യ ദിവസം പൊതുസമ്മേളനം, രണ്ടാം ദിവസം പ്രതിനിധി സമ്മേളനം എന്നിങ്ങനെയാണ് സംഘടിപ്പിച്ചത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബേക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന രൂപം കൊടുക്കുന്നത് കേബിൾ ടി വി ചിതറിക്കിടന്നിരുന്ന കേബിൾ ടി വി പ്രസ്ഥാനത്തിൽ നയിച്ചിരുന്ന ആളുകളെ ഒന്ന് ഏകോപിപ്പിക്കാൻ, എന്തിനു വേണ്ടി അന്ന് കേരളത്തിൽ ചെറുകിട സംരംഭം ആരംഭിച്ച കാലഘട്ടം മുതൽ കേരളത്തിൽ മലയാളികളുടെ നിന്ന് അവകാശപ്പെട്ട് വന്ന ഏഷ്യാനെറ്റ് കേബിൾ വിഭാഗം ഉണ്ടായിരുന്നു. അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ മേഖലയാകെ, കേരളത്തിലെ ഈ മേഖലയാകെ പിടിച്ചടക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിലൂടെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ സംസ്ഥാന തലത്തിലുണ്ടായപ്പോഴാണ് ഡിജിറ്റലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡിജിറ്റലൈസേഷനെ നമ്മൾ ഭംഗിയായി നിർവഹിച്ചു. മറ്റേത് മൾട്ടിനാഷണൽ കമ്പനികൾ നടത്തുന്നതിനേക്കാൾ നന്നായി നടത്താൻ നമുക്ക് കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ഈ സംഘടനയുടെ മറ്റൊരു പ്രശ്നമായിരുന്നു ഈ KSEB പോസ്റ്റിനെതിരെ പോലെ തന്നെ പേ ചാനലുകൾ. ഓരോ ചാനലും ഫ്രീ ടു എയർ അല്ല വന്നിരുന്നത്, ഫ്രീ ടു എയർ ആവും പിന്നീട് അത് പേ ആവും. പേ ആയി കേബിൾ ഓപ്പറേറ്റർമാരെ നൽകുന്നു, ഇന്ന് ഇത്ര തന്നാൽ പോരാ, അടുത്ത കൊല്ലം അത്ര തരണം, അതിൻ്റെ അടുത്ത കൊല്ലം അടുത്ത തരണം. ഒരേ സമയം KSEBക്കെതിരായിട്ടുള്ള പോരാട്ടം, KSEB പോളിൽ അനുവദിക്കുന്നതിനുള്ള പോരാട്ടമാണെങ്കിൽ അതോടൊപ്പം തന്നെ പേ ചാനലുകൾക്കെതിരായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൻ്റെ ഒക്കെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വി കൺസ്യൂമർക്ക് കൊടുക്കാനും കുറഞ്ഞ നിരക്കിൽ ഓപ്പറേറ്റർക്ക് സിഗ്നൽ ചാർജിൽ കൊടുക്കാനും നമുക്ക് കഴിഞ്ഞു. വലിയ പോരാട്ടമാണ്, ചെറിയ പോരാട്ടം തന്നെ. 180 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ കേബിൾ ടി വി ഇന്റർനെറ്റ് സേവന മേഖലകൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രതിവിധികൾ, മേഖലയിൽ വരുംകാലങ്ങളിൽ സൃഷ്ടിക്കേണ്ട കാലാനുസൃതമായ മാറ്റങ്ങൾ, KSEB ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന തിരിച്ചടികൾ, കുത്തകകളുടെ വെല്ലുവിളികൾ, കേബിൾ ടി വി ഇന്റർനെറ്റ് സേവന മേഖലയുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതികൂലവുമായ സർക്കാർ നയങ്ങൾ, വരുംകാലത്ത് നടത്തേണ്ട സമരപോരാട്ടങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്തു. നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള KSEBയുമായി ബന്ധപ്പെട്ട, നമ്മള് KSEBയുമായി ബന്ധപ്പെട്ട് നാം സമരം നടത്തുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴും നമ്മളെ സഹായിക്കേണ്ട ഏജൻസികൾ, സർക്കാരാണെങ്കിലും സർക്കാർ ഇതര ഏജൻസികളാണെങ്കിലും, ആ ഏജൻസികൾ നമ്മളെ സഹായിക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് വരുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കെ ഫോണുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെന്റ് നാം ഉണ്ടാക്കി. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയി കണക്ഷൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കാമെന്ന് KCCL സംഘടന ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് കെ ഫോൺ പദ്ധതിക്ക് ഫ്രീ ആയി ഫോണം കൊടുക്കുവാനും 100 മീറ്റർ 200 മീറ്റർ എന്ന് ആദ്യം പറഞ്ഞെങ്കിൽ രണ്ടാമത് പറഞ്ഞു അത് 500 മീറ്റർ വരെയാണെങ്കിലും ഫ്രീ ആയി ഫൈബർ കൊടുത്തുകൊണ്ട് ആ കണക്ഷൻ എത്തിച്ചു കൊടുക്കണം. കാരണം ഇത് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റാണ്, ഇത് സർക്കാരിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങൾ എത്രമാത്രം നമ്മൾ അവരെ സഹായിച്ചു എന്നുള്ള ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് മാന്യമായ മറുപടി പറയാൻ നമുക്ക് കഴിയണം. KSEBയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, റൈറ്റ് ഓഫ് വേ സ്കീം നടപ്പാക്കുക, പ്രാദേശിക ചാനലുകളുടെ നടത്തിപ്പിന് പ്രതികൂലമായി വരുന്ന നീക്കങ്ങൾ തടയുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിലുണ്ടായി. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി ഷിബു എസിനെയും ട്രഷററായി മോഹനൻ പിള്ളയെയുമാണ് തെരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റുമാരായി ജോജി ജോസഫ്, ഷാഹുദ്ദീൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോയിന്റ് സെക്രട്ടറിമാരായി സുമേഷ്, പ്രദീപ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൻഷാദ്, പി ജെ ജെയിംസ് മാത്യു, സുനിൽകുമാർ, ശ്രീനാഥ് ഗോപൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ എന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ എല്ലാവരോടും
സന്തോഷം അറിയിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന അവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഈ കമ്മിറ്റിയുടെ ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ നിലവിലൂടെ കഴിഞ്ഞ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം തുടർന്നുള്ള സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ മാക്സിമം നമ്മളെല്ലാവരെയും ഒരുപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കായിരിക്കും ഞാൻ തുടർന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സി ഡി നെറ്റ് ന്യൂസ് കായംകുളം.